ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോംസ് ഡേയ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഗ്രോസറി ലിസ്റ്റൊക്കെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഗ്രോസറി ലിസ്റ്റ് എന്താണെന്ന് മാത്രമല്ല, ഞാൻ എങ്ങനെയാണത് കാറ്റഗറൈസ് ചെയ്തിട്ട് ഈസി ആക്സസബിൾ ആയിട്ട് ഞാൻ കിച്ചണിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അത് കൂടാതെ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മളുടെ കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കിച്ചൺ മൊത്തമായിട്ടൊന്ന് ഡീക്ലട്ടർ ചെയ്യണമെന്ന് വിചാരിക്കുകയാണ്. ഡീക്ലട്ടർ മാത്രമല്ല, ഒന്ന് റീ അറേഞ്ച് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാം, ഞാൻ കുറച്ച് ഐഡിയാസ് ഒക്കെ തരാം. അതായത് ഇപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങളും കാറ്റഗറി ആയിട്ട് തിരിച്ചൊന്ന് എഴുതിയെടുക്കാം. അപ്പം ഞാൻ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്, ഓരോന്നേരം തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്ന എന്തൊക്കെ ഗ്രോസറീസ് ആണ്, ഞാൻ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പിന്നെ കിച്ചൺ റീ അറേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഓൾറെഡി എഴുതി വെച്ച് കഴിഞ്ഞു. അപ്പം ഇനി ഞാൻ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ കാറ്റഗറിയും എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്, ഞാൻ പൾസസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാം നമ്മളെ വീട്ടിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മളിപ്പം തൽക്കാലം കയ്യിൽ ഉണ്ടാവില്ല ചില സാധനങ്ങൾ, പക്ഷേ നമുക്ക് എന്നാലും അതും എഴുതാം, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ പൗഡർ, എന്തൊക്കെ പൗഡറാണോ ഉള്ളത് അതേപോലത്തെ. പിന്നെ അതിൻ്റെ കൂടെ റവ, ഓട്സ്, അങ്ങനത്തെ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. പിന്നെ റൈസ്, ഏതൊക്കെ തരം അരികളാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ബോയിൽഡ് റൈസ്, വൈറ്റ് റൈസ്, കൈമ റൈസ്. ബോയിൽഡ് റൈസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ കൈമ ഇതില്ലേ, മട്ട റൈസ്, അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈറ്റ് റൈസും കൈമ റൈസും, ഈ മൂന്ന് ടൈപ്പ് അരികളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതർ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും നമ്മൾ പെടാത്ത സാധനങ്ങളുണ്ടല്ലോ, കോൺഫ്ലേക്സ്, മുസല്ലി, പാസ്ത, അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കാറ്റഗറി ചെയ്തിട്ട് നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ, അതായത് കിച്ചണിലുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ശരിക്കും ഞാൻ ഈ സാധനങ്ങൾ, ഇതിലില്ലാത്തതായിട്ടുള്ള ഒരു സാധനവും എൻ്റെ കിച്ചണിൽ ഉണ്ടാവില്ല, ആ രീതിയിലാണ് ഞാൻ എഴുതിയത്. പിന്നെ മസാലകൾ, ഇനി വരുന്ന മസാലകളാണ്, എന്തൊക്കെ മസാലകളാണോ ഞാൻ യൂസ് ചെയ്യുന്നത് ആ മസാലകളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ റെയർലി യൂസ് ചെയ്യുന്ന മസാല ഉണ്ടാവും, എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്ന മസാല ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. പിന്നെ സ്പൈസസ്, സ്പൈസസിൽ വരുന്നത് ക്ലോവ്സ്, ബേലീഫ്, അങ്ങനത്തെ സാധനങ്ങൾ, അതൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതാം. പിന്നെ അതർ എന്ന് പറയുന്നത് ചായപ്പൊടി, കാപ്പിപ്പൊടി, അങ്ങനത്തെ ഒക്കെ. പിന്നെ ഓയിലുകൾ, എന്തൊക്കെ ഓയിലാണോ യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതെല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ടിക്കിട്ട് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇത് ഷെൽഫിൽ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ടിക്കിട്ടതാട്ടോ. ഈ ക്രോസ് ഇട്ടത് എൻ്റെ അടുത്ത് ഇല്ലാത്ത സാധനമാണ്, പക്ഷേ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഗീ വാങ്ങിച്ചത്, ഞാൻ അപ്പോൾ ഇത് ഗീ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, പക്ഷേ ഓൾറെഡി ഇപ്പോൾ ഞാൻ വാങ്ങിച്ചു, അന്ന് ഇത് എഴുതുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ എഴുതി വെച്ചു. ഇനി ഞാൻ എഴുതിയിട്ടുള്ളത് ടോട്ടൽ 8 സെക്ഷൻ, അതായത് 8 കാറ്റഗറി എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഓരോ കാറ്റഗറിയും ഓരോ ഷെൽഫിൽ വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചിലപ്പം ഷെൽഫ് വലിയ ഷെൽഫാണെങ്കിൽ ചിലപ്പോൾ രണ്ട് കാറ്റഗറിയൊക്കെ ഒരുമിച്ച് വെക്കാൻ പറ്റും. ആദ്യം എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറുക്കി എല്ലാം ഒരുമിച്ച് കൗണ്ടർ ടോപ്പിലേക്ക് എടുത്ത് വെക്കട്ടോ. അതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് തുടങ്ങാം. ഒന്ന് തോരപ്പരിപ്പ്. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കണം, എൻ്റെ അടുത്ത് ഒരേപോലത്തെ പാത്രങ്ങളൊന്നും അല്ലാട്ടുള്ളത്. ഞാനിങ്ങനെ ഓരോ സാധനം വാങ്ങിക്കുമ്പം, ഹോർലിക്സ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ബൂസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ അത് കിട്ടുന്ന കാലി പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുക. എനിക്ക് ഒരേപോലത്തെ പാത്രങ്ങളൊക്കെ വാങ്ങണം എന്ന് നല്ല ഇഷ്ടമൊക്കെയാണ്, പക്ഷേ എന്തോ അത് ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ പതിയെ വാങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ എന്തായാലും എൻ്റെ അടുത്ത് ഒരേപോലത്തെ ഒന്നും അല്ല ഉണ്ടാവുക, അത് ആദ്യമൊന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എൻ്റെ അടുത്തുള്ള പരിപ്പുകൾ എന്ന് പറഞ്ഞാൽ തുവരപ്പരിപ്പ്, പിന്നെ മസൂർ ദാലില്ലേ ചുമന്ന കളറിലുള്ള അത്, പിന്നെ മട്ടർ ദാൽ എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത് ആ പീസിൻ്റെ ആണെന്ന് തോന്നുന്നു മട്ടർ ദാൽ. അപ്പോൾ ഇത് ഞാൻ സാധാരണ പരിപ്പ് വട ഉണ്ടാക്കാനോ പിന്നെ ഈ ദാൽ ഫ്രൈ പോലെ ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല, പരിപ്പ് വട ഉണ്ടാക്കാനാണ് ഞാൻ അധികം ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് വാങ്ങുന്ന സാധനമല്ല, ഇതിങ്ങനെ ഒരു പ്രാവശ്യം ഓഫർ ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ ഈ പരിപ്പുകളാണ്, പിന്നെ ചെറുപയർ പരിപ്പ്, ഈ ഇത്രയും പരിപ്പുകളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇത്. അപ്പോൾ പരിപ്പ് ഇത്രയും സാധനങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരുമിച്ച് നമുക്ക് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം ഒരുമിച്ച് വെക്കാം. അപ്പോൾ നമുക്കറിയാമല്ലോ ഏതൊക്കെ പരിപ്പ് എന്തൊക്കെയാണ് തീർന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാങ്ങിച്ചു വെക്കാമല്ലോ. ഇനി നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ് ചെറുപയർ, കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം. അതായത് ചെറുപയർ, പിന്നെ വെള്ളക്കടല, പിന്നെ ഗ്രീൻ പീസാണ് ഉള്ളത്. ഗ്രീൻ പീസ് എൻ്റെ അടുത്ത് കഴിഞ്ഞ് തീർന്നതാണ്, അപ്പോൾ ഞാനത് ബോക്സ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ പീസ് വാങ്ങിക്കുമ്പോൾ അതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ വരുന്നത് ഇതേ ഒരു കാറ്റഗറിയിൽ വരുന്ന കേട്ടോ ഇതൊക്കെ, അതായത് ഈ പൾസസ് ആണല്ലോ ഇതൊക്കെ. പിന്നെ ഇത് വൻപയർ, പിന്നെ മുതിര, പിന്നെ ഇത് രാജ്മ,
പിന്നെ ഉഴുന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഈ പൾസസ് എന്നൊക്കെ പറഞ്ഞ ഒരു അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ടല്ലോ, ആ കാറ്റഗറിയിൽ വരുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും എല്ലാം ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. ഇപ്പോൾ ലഞ്ചിനായാലും നമ്മൾ ചെറുപയറിൻ്റെ ഉപ്പേരി ഉണ്ടാക്കും, ബ്രേക്ക്ഫാസ്റ്റിന് കറി ഉണ്ടാക്കും, പിന്നെ പരിപ്പ് ആയാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനും ദാലുണ്ടാക്കാം, ഉച്ചയ്ക്ക് ലഞ്ചിനും ദാലുണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുമിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി അതല്ലാതെ നമ്മളിപ്പം വേറെ തന്നെ ഒരു കാറ്റ ഇതിപ്പം വേറെ വേറെ അവിടെ ഇവിടെയൊക്കെ വെക്കണമെങ്കിൽ നമുക്കിങ്ങനെ പല സ്ഥലത്തും തപ്പി നടക്കണ്ടേ. അപ്പോൾ ഇതേപോലത്തെ സാധനങ്ങളെല്ലാം ഒരുമിച്ച് കാറ്റഗറൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പൊടികളാണ്, അതായത് മൈദപ്പൊടി, പത്തിരിപ്പൊടി, പുട്ടുപൊടി, ആട്ടപ്പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ സാധാരണ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൽ ഞാനിങ്ങനെ എഴുതി വെച്ചതാണ് പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട്. അപ്പോൾ ഇത് അപ്പോൾ ഇത് പെർമനൻറ്റ് മാർക്കർ വെച്ച് എഴുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇത് തന്നെ ആയിരിക്കും എപ്പോഴും, ഇത് കഴിയുന്നതനുസരിച്ച് ഇത് തന്നെ റീഫില്ല് ചെയ്യുക ചെയ്യാം, പാത്രം മാറ്റില്ല. അപ്പോൾ ഇതിൽ ഇതുതന്നെ ആയിരിക്കും. അപ്പോൾ ഇത് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യാം ഏതാണ് തീരാനായത്. അപ്പോൾ തീരാനായത് ആയതായത് നമുക്ക് ലിസ്റ്റിലേക്ക് എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ ഇതവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇനി നമ്മൾ ഇത് വെക്കുന്ന സമയത്ത്, അതായത് കിച്ചണിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചാൽ ആട്ടപ്പൊടിയാണ് കുറച്ച് ഇത് അധികം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് യൂഷ്വലി എല്ലാവർക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വലിയ പാത്രത്തിലായിരിക്കും ഉപയോഗം. അപ്പോൾ ഇത് മാത്രം ഈ ഷെൽഫിൽ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് വെക്കും. അപ്പോൾ അത് മാത്രം മാറ്റി വെക്കും, ബാക്കിയെല്ലാം ഒരു സ്ഥലത്താണ് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അറേഞ്ച് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മൂന്ന് പൊടികളും പിന്നെ അത് കൂടാതെ തന്നെ ഈ സാധനങ്ങൾ, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ലഞ്ചിൻ്റെ ഒരുമിച്ചാണല്ലോ ഇത്, അപ്പോൾ അതും ഇതും ബ്രേക്ക്ഫാസ്റ്റിന് സാധനങ്ങളാണല്ലോ, അപ്പോൾ അതും കൂടെ ഒരുമിച്ചാണ് ഞാൻ അറേഞ്ച് ചെയ്യാൻ പോണത്. ഇനി അതല്ലാണ്ട് അതർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് ഓട്സ്, റവ, അങ്ങനത്തെ സാധനങ്ങളില്ലേ, അതും കൂടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ വരുന്നല്ലേ. അപ്പോൾ അതിൽ ഇതാ ഓട്സ്, ഇത് ഇതെങ്ങനെയാന്ന് വെച്ചാൽ ഇത് സാധാരണ ഓട്സ് വെച്ചാൽ ഇത് വേറൊരു ടൈപ്പാട്ടോ, ഓട്സ് തന്നെയാണിത്. ഇത് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പിന്നെ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് അങ്ങനെ പൊറിഡ്ജ് പോലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടെ. ഇത് ഇതും പറഞ്ഞ പോലെ സ്ഥിരമായിട്ട് വാങ്ങിക്കണമല്ല, ഇതിങ്ങനെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. റവ ആ ഇനി വേറെ രണ്ട് പൊടികളുണ്ട്, അത് കാണിച്ചുതരാം. വളരെ പ്രധാനപ്പെട്ട പൊടികൾ, അത് മറന്നുപോയതാണ്. ഇത് റാഗിപ്പൊടി, മൾട്ടിഗ്രെയിൻ ആട്ട, മൾട്ടിഗ്രെയിൻ ആട്ട, മൾട്ടിഗ്രെയിൻ പൗഡർ എന്നൊക്കെ പറയാം. അപ്പോൾ അത് അത് രണ്ടുമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇത് ഇതും ഇതിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ വെക്കാൻ പോകുന്നത്, കാരണം ഇതും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസിൽ വരുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരുമിച്ചാണ് ഞാൻ വെക്കാൻ പോകുന്നത്. ഈ ഈ കാണുന്ന സാധനം എന്താണെന്ന് അറിയോ, ഞാനിത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഇതിങ്ങനെ ഇതില്ലേ സെലോ ടാപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ മാസ്ക് ചെയ്തിട്ടാണല്ലോ കൊണ്ടുവരാം. അപ്പോൾ അത് പൊളിച്ച് കഴിഞ്ഞിട്ട് ഇത് പോകുന്നേയില്ല. അതിനിപ്പോൾ എന്തെങ്കിലും ചൂടുവെള്ളമൊക്കെ എന്തെങ്കിലും എടുത്തിട്ട് അത് പോക്കാൻ പോക്കാനൊക്കെ പറ്റും, ഞാൻ ട്രൈ ചെയ്യായിട്ടാണ്. അപ്പോൾ എന്തായാലും അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങനെ മാറ്റി 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 വെച്ചതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് എൻ്റെ പൊടികളുടെയൊക്കെ സ്ഥിതി. അപ്പോൾ ഞാനിതെല്ലാം അറേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്യുന്നത് ഒരു ഒരു ഷെൽഫിനകത്താണ് കേട്ടോ, ഷെൽഫിലാണ് അറേഞ്ച് ചെയ്ത് വെക്കാൻ പോകുന്നത്. അതായത് എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന, ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാമല്ലോ, അപ്പം ഇവിടെ കിച്ചണിൽ നിന്ന് വരുന്ന സ്ഥലത്ത് തന്നെ ഇപ്പോൾ ഓവനുണ്ട്. അപ്പോൾ അതിനപ്പുറത്ത് എൻ്റെ എയർ ഫ്രയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുകളിൽ തന്നെ, കാരണം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം ഞാൻ പൊടികളൊക്കെ വെച്ചിട്ടുണ്ട്, പുട്ടുപൊടി, മൈദ, പത്തിരിപ്പൊടി, പിന്നെ റാഗിപ്പൊടി, അതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഓട്സും റവേ, അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ടിലാണ് ഞാൻ മറ്റുള്ള സാധനങ്ങൾ വെക്കാൻ പോണത്. അപ്പം ഞാൻ ബാക്കിൽ അതും പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പരിപ്പ് വർഗ്ഗങ്ങൾ ഇതൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല നീറ്റായിട്ട് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് എടുക്കാൻ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്, നമ്മളിപ്പം ബാക്കിലുള്ള സാധനങ്ങൾ എടുക്കണമെങ്കിൽ ഫ്രണ്ടിലത്തെ സാധനമൊക്കെ എടുത്ത് മാറ്റണം. പക്ഷേ നമ്മുടെ കിച്ചണിലെ സൗകര്യത്തിനനുസരിച്ചിട്ടല്ലേ. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു സെപ്പറേറ്ററൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓരോന്ന് എടുത്ത് മാറ്റാതെ നമുക്കെല്ലാം ഈസിലി ആക്സസിബിൾ ആയിരിക്കും. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് ഇത്ര സൗകര്യമുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെയല്ലേ ഇതെല്ലാം പെറുക്കിയെടുക്കാൻ നിൽക്കുക, രാത്രി തന്നെ ഞാനിപ്പം പുട്ടുപൊടിയാണെങ്കിലോ എന്താണെങ്കിലും നല്ല തിരക്കുള്ള ദിവസങ്ങളൊക്കെ ആണെങ്കിൽ സാധാരണ ഞാൻ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ പിന്നെ ഈ ഓൺലൈൻ ക്ലാസ്സും സ്കൂളൊക്കെ അടിച്ചതുകൊണ്ടാണ് അതുപോലെ ചെയ്യാത്തത്. അല്ലെങ്കിൽ ഞാൻ എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാകുമ്പോൾ ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ രാത്രി തന്നെ ഇപ്പോൾ പുട്ടുപൊടിയാണെങ്കിൽ പുട്ടുപൊടി എടുത്ത് ഒന്നുകിൽ പുറത്ത് താഴെ വെക്കും, അതല്ല എന്നുണ്ടെങ്കിൽ പുട്ട് പൊടി കുഴച്ചൊക്കെ വെക്കലുണ്ട്. പിന്നെ അതേപോലെ പരിപ്പോ എന്താണ് നാളെ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതൊക്കെ എടുത്ത് ആദ്യം കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് കിടക്കുക. അപ്പോൾ അല്ലാണ്ട് രാവിലെ നമ്മൾ ഇതൊക്കെ പെറുക്കിയെടുക്കാൻ നിന്നാൽ അതേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും കാണുമ്പോൾ നല്ല രീതിയിൽ അറേഞ്ച് ആയിട്ട് തോന്നുന്നില്ലേ. പിന്നെ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അത് ഞാൻ എപ്പോഴും എടുക്കേണ്ടാത്ത സാധനങ്ങൾ, കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകുന്ന അതൊക്കെ ആട്ടോ, അത് ബോട്ടിലില്ലേ വാട്ടർ ബോട്ടിൽ, അതാണ്. പിന്നെ വിനെഗർ, തേൻ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചത്. റോസ് വാട്ടർ ഉണ്ട്, പിന്നെ ഡേറ്റ്സ് എപ്പോഴും എടുക്കാത്ത ഇതെപ്പോഴല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പം ഇതെന്താ വെച്ചാൽ ഇതെടുക്കണമെങ്കിൽ എനിക്കൊരു സ്റ്റൂളൊക്കെ എടുത്ത് മുകളിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കാത്ത സാധനങ്ങളൊക്കെ മുകളിൽ വെച്ചതാണ്.
രണ്ട് ഓഫറിലൊക്കെ വാങ്ങിക്കല്ലോ. അപ്പോൾ അതിൽ ഒരെണ്ണം വരുന്നത് ഞാൻ അധികം ഇവിടെയാണ് വെക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അറിയാം ഇനി ബാക്കിയുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പീനട്ട് ബട്ടർ ആയാലും രണ്ട് ബോക്സ് ചിലപ്പോൾ ഓഫറിൽ വാങ്ങിക്കും. അപ്പോൾ ഒരെണ്ണം ബാക്കിയുള്ളത് ഇവിടെ വെക്കും, ഒരെണ്ണം താഴത്തും വെക്കും. പിന്നെ തേനിപ്പം ഓൾറെഡി ഒരെണ്ണം ഞാൻ എടുത്തതുണ്ട്. അത് ഓഫറിൽ വാങ്ങിച്ച രണ്ട് ബോക്സ് അന്ന് ഞാൻ കാണിച്ചില്ലേ, ഞാൻ വാങ്ങിച്ച കാണിച്ചില്ലേ. അപ്പോൾ അത് ഇവിടെ വെച്ച്, അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇവിടെ നോക്കി അറിയാം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അതേപോലെ കാറ്റഗറൈസ് ചെയ്ത് നമുക്ക് വെക്കാം. ഇപ്പം നമുക്ക് നോക്കാം കാറ്റഗറി. ഇപ്പം പൾസസ് എന്നുള്ളതും പൗഡർ ഇത് രണ്ടും നമ്മൾ ഒരു ഷെൽഫിൽ, ഇപ്പം ഞാൻ എനിക്ക് ഒരു ഷെൽഫിൽ കൊണ്ടുപോകും എല്ലാ പൾസസ് ഉണ്ട്. ഇതെല്ലാം പിന്നെ പൗഡറുകൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരു ഈ ഒരു ഷെൽഫിൽ, ഇപ്പോൾ നമ്മൾ വെച്ചില്ലേ ഈ ഒരു ഷെൽഫിൽ ഇതെല്ലാം കൂടെ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതും വെച്ച് കഴിഞ്ഞു, ഇതും വെച്ച് കഴിഞ്ഞു. ഇനിയുള്ളത് റൈസാണ്, റൈസും പിന്നെ അതർ കോൺഫ്ലെക്സ് മുസലി അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇത് താഴെയുള്ളൊരു ഷെൽഫാട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ അത് മറ്റ് ഈ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ ഷെൽഫിൻ്റെ ഇത് കണ്ട് നിങ്ങൾ നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ഞാനിവിടെ വരുമ്പോഴേ എന്തൊക്കെയോ കറിയൊക്കെ ആയി വെച്ചതാണ്. മുന്നേ വന്ന് താമസിച്ചു പോയവരുള്ളത് അവർ വന്നപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ അത് വിടാം. അപ്പോൾ അരികൾ ഇതാ, കൈമ അരിയുണ്ട്, പിന്നെ ചോറ് വെക്കുന്ന സാധാരണ അരിയുണ്ട്, പിന്നെ എന്തേലും നമ്മൾ അരി ആ പച്ചരി, പച്ചരി ഇതാ, പച്ചരി ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ നമ്മളിവിടെ വെച്ചത് അതർ കാറ്റഗറി, അതായത് മുസല്ലി, ഇത് മുസല്ലിയാണ് കേട്ടോ, മുസല്ലി ഉണ്ട്. പിന്നെ പിന്നെ ഇത് അതേപോലെ ഓവർ നൈറ്റ് ഓട്സൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓട്സാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവില്, അവിലുണ്ട്. പിന്നെ ഇത് സോയാ ചങ്ക്സ്, പാസ്ത, കോൺഫ്ലേക്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതും ഒരു അതും വൈറ്റ് അവിലാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആട്ടപ്പൊടി. അപ്പം ഇവിടെ കുറേ സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വലിയ പാത്രങ്ങളൊക്കെയാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പം വലിയ പാത്രങ്ങളിൽ നമുക്ക് അരിയൊക്കെ എന്തായാലും വലിയ പാത്രം തന്നെ വേണമല്ലോ. ഈ റൈസും ഈ അതർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി ഇത് രണ്ടും കൂടെ അവിടെയാണ് വെച്ചത്. അപ്പോൾ ഇതിൽ സാധനങ്ങളുടെ നമ്പർ കുറവാണ്, പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങൾ വലിയ വലിയ പാത്രങ്ങളല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഏകദേശം ഫില്ലായ പോലെ. മസാലയല്ലേ, അതെ മസാലകൾ, അത് കാണിച്ചുതരാം. മസാലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ മെയിൻ എന്ന് യൂസ് ചെയ്യുന്ന മസാല ബോക്സാണ്. നിങ്ങൾ എൻ്റെ ഡെയിലി ലൈഫ് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ സ്ഥിരം മൂന്ന് മസാലകൾ, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത് മൂന്നും ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ഇതിനകത്ത് പെരിഞ്ജീരകം പൊടിച്ചു വെച്ചത്, ഞാൻ അധികത്തിലും യൂസ് ചെയ്യും പെരിഞ്ജീരകം. പിന്നെ ഗരം മസാല ഇത് ഞാൻ പൊടിച്ചു വെച്ചതാട്ടോ. പിന്നെ ഇത് ഉലുവ, ഇത് വറവിടുമ്പോൾ വേണമല്ലോ, കടുക് ഉലുവയൊക്കെ വറവിടുമ്പോൾ വേണം. പിന്നെ ഇത് കുരുമുളക് പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഡെയിലി മിക്കവാറും ദിവസങ്ങളും ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഡെയിലി യൂസ് ചെയ്യുന്നത് മാത്രം ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിൽ വെച്ചിട്ടില്ല, ഉള്ളിൽ വെക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളിൽ തന്നെ വെക്കട്ടെ. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ തന്നെ വെക്കുന്നതാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് അങ്ങനെ വെച്ചതാണ്. കാരണം ഇവിടെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി വേറെ സ്ഥലത്ത് വെക്കാം. അപ്പോൾ ഇത് തീരുന്നതിനനുസരിച്ചിട്ട് എല്ലാ ആഴ്ചയും വീക്കെൻഡ് ആവുന്ന സമയത്ത്, അതായത് ഇവിടെ സൺഡേ ആണ് വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പോൾ സാറ്റർഡേ നൈറ്റ് ഞാൻ ഇതെല്ലാം ചെക്ക് ചെയ്യും, നിറച്ചുണ്ടോ, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ നിറച്ച് വെക്കുക ചെയ്യാം. മസാലകളൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയുള്ളത് സ്പൈസസ് ആണ്. അപ്പോൾ എന്തൊക്കെ സ്പൈസസ് ആണോ ഞാൻ യൂസ് ചെയ്യുന്നത് അതൊക്കെ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് ഞാൻ കാണിച്ചു തരാം. ഒരു ബോക്സ് ഉണ്ട്, ഈ ഒരു ബോക്സിലാണ് ഞാൻ അതർ മസാലകൾ വെക്കുന്നത്. അതായത് മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ ബാക്കിയുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാണ്ട് വേറെ കുറച്ച് മസാലകൾ എഴുതിയിട്ടില്ലേ, ഇതാ ഇതെല്ലാം കുറച്ച് മസാലകൾ എഴുതിയിട്ടില്ലേ, അങ്ങനത്തെ മസാലകളൊക്കെ ഞാൻ ഇതിലാണ് വെക്കുന്നത്. അത് ഞാൻ കാണിച്ചത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇത് നമ്മളെ കിച്ചൺ കിങ് മസാല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ എന്തെങ്കിലും മസാല കറിയൊക്കെ ഉണ്ടാക്കുമ്പം യൂസ് ചെയ്യുന്ന മസാല. പിന്നെ ഇത് പാവ്ഭാജി മസാല. ഇത് പാവ്ഭാജി എപ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ, വല്ലപ്പോഴും ഉണ്ടാക്കുള്ളൂ, പക്ഷേ മസാല വാങ്ങിച്ച് വെച്ചതാണ്. പക്ഷേ പാവ്ഭാജി ഉണ്ടല്ലോ, ഞാൻ ചില സമയത്ത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ ഇത് കുറച്ചിടും കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് അത് ഇട്ടിട്ട് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കാരണം പാവ്ഭാജി മസാല എന്ന് പറയുമ്പോൾ പാവ്ഭാജി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ലല്ലോ, നമ്മളുടെ ലോജിക് അനുസരിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും ഇടാമല്ലോ. പിന്നെ ഇത് ക്രഷ്ഡ് ചില്ലിയാണ്, അപ്പോൾ അത് കഴിഞ്ഞ് നീ ക്രഷ് ചെയ്ത് വെക്കണം. പിന്നെ ഇതെന്താ, ഇത് സാമ്പാർ മസാലേൻ്റെ ബോക്സാണ്, പക്ഷെ ഇതിനകത്തുള്ളത് കുരുമുളക് പൊടി. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ വേണമെങ്കിൽ ഇത് തുറന്നാൽ മതി, കാണിച്ചു തരാം. ഈ ഭാഗം തുറന്നാൽ നമുക്ക് ഒരുപാട് എടുക്കാം, പിന്നെ ഈ ഭാഗം തുറന്നു കഴിഞ്ഞാൽ കുറച്ചെടുക്കാമല്ലോ. അപ്പോൾ ആ ഒരു നല്ലൊരു ബോക്സ് ആയതുകൊണ്ട് ഞാൻ ഈ ബോക്സിൽ ഇട്ട് വെച്ചാണ്. പിന്നെ ഇതതേപോലെ മുളക് പൊടി ആട്ടോ, സാധാരണ മുളക് പൊടിയാണ്. അത് ഞാനിതിൽ ഇട്ട് വെച്ചെന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഈ കുക്കുംബർ ചെത്തൂലേ, സാലഡ് കുക്കുംബറില്ല, അത് ചെത്തുന്ന സമയത്ത് ഉപ്പും കുരുമുളക് പൊടി എനിക്ക് പകരം ഇത് കുറച്ചിട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. പിന്നെ അതേപോലെ ബോയിൽഡ് എഗ്ഗില്ലേ, മുട്ട പുഴുങ്ങിയിട്ട് അത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ഇതേപോലെ തന്നെ ഉപ്പും കുറച്ച് ഈ മുളക് പൊടിയും ഇടുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതിന് അതിങ്ങനെ സ്പ്രെഡാക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു ബോക്സിൽ വെച്ചത്. അത് കുറച്ച് അവിടെ വെച്ചതാണ്.
പിന്നെ ഇതെന്ന് വെച്ചാൽ ഇത് എപ്പോഴും ഉപയോഗിക്കുന്ന മസാല എന്നല്ല, ഇത് ഇതാണ് അനാർ പൗഡറാണ്, ഇതില്ലേ പോംഗ്രനേറ്റ് അതിൻ്റെ ഒരു പൊടിയാണ്. ഇതിനൊരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ നമുക്ക് എന്ത് കറിയിലും വേണം യൂസ് ചെയ്ത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിതിങ്ങനെ ഓഫർ കണ്ടപ്പോൾ വാങ്ങിച്ച് വെച്ചാണ്. ഇതിങ്ങനെ സ്ഥിരം വാങ്ങിക്കുന്ന സാധനമല്ല, അങ്ങനെ ഓഫർ കണ്ടപ്പം എനിക്കൊന്ന് രണ്ട് മൂന്ന് ബോക്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ രണ്ടാമത്തെ ബോക്സാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ മിക്കവാറും കറികളിലും വെറുതെ ഇടും, കാരണം പ്രത്യേകിച്ച് ടേസ്റ്റ് മാറില്ല, പക്ഷേ നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ അങ്ങനെ അത്. ഇനിയുള്ളത് നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ സാമ്പാർ പൊടിയും രസം പൊടിയും സാമ്പാർ പൊടിയും, അത് രണ്ടുമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മസാലകൾ, അദർ മസാല എന്ന് പറഞ്ഞാൽ. പിന്നെ പപ്പടം, അത് ഇതേ ബോക്സിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു മുകളിലത്തെ ഷെൽഫിലാണ് ഞാൻ ഈ മസാലകളൊക്കെ വെക്കുക. എന്നിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോക്സ് എടുത്തിട്ട് ഞാൻ ഇവിടെ കൗണ്ടർ ടോപ്പിൽ വെക്കും, എന്നിട്ടാണ് കുക്ക് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതവിടെ ഉള്ളിലെടുത്ത് വെക്കുകയും ചെയ്യും, കാരണം ഇത് എല്ലാത്തിലും യൂസ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് ഇതങ്ങനെ മാറ്റി വെക്കും. അപ്പോൾ ഇതേപോലെ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം ഈ ഒരു ഒരു ഇതുപോലെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ട് അതിനകത്ത് വെക്കുകയാണെങ്കിൽ, ഇതിപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ഒരേപോലത്തെ ഒരു ബോക്സ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ സൗകര്യമായതാട്ടോ. ഇങ്ങനത്തെ പാത്രങ്ങൾ കാണുമ്പോൾ അപ്പം ഞാനത് ഒഴിവാക്കേണ്ടെടുത്തു. ഇത് പ്ലാസ്റ്റിക്കാണ്, കുപ്പിയൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായി ഈ ബോക്സ്, അതുകൊണ്ട് ഞാൻ കളയാതെ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ബോക്സിനകത്ത് ഇതിങ്ങനെ എടുത്ത് വെച്ചാൽ മതിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ കിച്ചൺ ഒന്ന് റീ അറേഞ്ച് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ മാറ്റി വെച്ചതാണ്. ഇതൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടുണ്ടായിരുന്ന സാധനം കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ ഞാനൊരു ബോക്സിനകത്ത് ആക്കി വെച്ചതാണിപ്പം. ഇപ്പം എനിക്ക് ഭയങ്കര സൗകര്യമാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു പാത്രം മാത്രം അങ്ങോട്ട് എടുത്ത് വെച്ചാൽ മതി. ഇതിനകത്ത് ഇത് ബ്ലാക്ക് കാർഡമമാണ്, ബ്ലാക്ക് ഏലക്കായിൽ അത് ക്ലോവ്സ് ഉണ്ട്, പിന്നെ സിന്നമൺ ഉണ്ട്, പിന്നെന്താ ഏലക്കായ, പിന്നെ ഇതും വേറൊരു ക്ലോവ് തന്നെയാണ്, ഓർഗാനിക് ക്ലോവ് ആണ്, പിന്നെ ബേ ലീഫ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ബിരിയാണിക്ക് അല്ലെങ്കിൽ ഗീ റൈസ് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ വേണ്ട സാധനങ്ങളാണല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബിരിയാണി മസാല ഉണ്ട്, അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കുക ചെയ്യാം. അപ്പം വേറെ ബോക്സ് ഇതിൽ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് ചെറിയ കുപ്പി കിട്ടുകയാണെങ്കിൽ ഞാൻ അത് മാറ്റിയിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് ചെറുതിലേക്ക് മാറ്റും. അപ്പം അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞാനിങ്ങനെ അല്ലായിരുന്നു കേട്ടോ വെച്ചത്, ഇത് പലതും പല സ്ഥലത്തായിരുന്നു ഉള്ളത്. അപ്പോൾ അതെല്ലാം ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇതേപോലെ ഒരുമിച്ച് വെക്കും. എനിക്കിപ്പം ഭയങ്കര സൗകര്യമാണ്. അപ്പം മറ്റേത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതെല്ലാം ഓരോന്നിനോരോന്നിനായിട്ട് ഓടണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് ഭയങ്കര സൗകര്യമായി. ഇപ്പം അപ്പോൾ ഇതേപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക. അപ്പം എൻ്റെ സ്പൈസസിൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞു, ഇനി അടുത്തത് ഞാൻ കാണിച്ചുതരാം. അത് കിച്ചണിൻ്റെ ഞാനത് കാണിച്ചിരുന്നില്ലേ, അതിൻ്റെ തൊട്ട് മുകളിലേക്കുള്ളൊരു ഷെൽഫാണിത്. അപ്പോൾ അവിടെ ആ മൂലയിൽ വെച്ചിട്ടുള്ളത് കോൺഫ്ലവറും കൂവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, പിന്നെ ഈ സിന്നമൺ ഇല്ലേ അത് ബാക്കിയുള്ളത് കുറച്ചുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ബാക്കിയുള്ളത്, പിന്നെ കടുക്, ഇതൊക്കെ ഞാൻ ആ മൂലയിലേക്ക് വെച്ചിട്ടുണ്ട്. കാരണം ഇതൊന്നും ഇപ്പം ആവശ്യമില്ലല്ലോ, നമുക്കത് തീരുന്നതിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, എപ്പോഴും എടുക്കാത്ത സാധനങ്ങളാട്ടോ അത്. പിന്നെ ഉള്ളത് പുളി, പുളിയും പിന്നെ ഇതിൻ്റെ മുകളിലുള്ളത് ഇതാണ് മുളകില്ലേ, ചുവന്ന മുളക് നമ്മൾ മറുപടിയിലൊക്കെ ഉപയോഗിക്കുന്ന അതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ഞാൻ അങ്ങോട്ട് മൂലയിലേക്ക് തള്ളി വെക്കട്ടെ ചെയ്യാം, അത് ഇതേപോലെ അവിടെ ഇരിക്കും. ഇനി ഞാൻ ഇവിടെയാണ് നമ്മൾ സ്പൈസസും നമ്മളെ മസാലയൊക്കെ വെക്കുന്നത്. ഇതാ ഇങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇത് അപ്പോൾ ഈ ഷെൽഫ് അവിടെ ഒതുങ്ങി കിടന്നില്ലേ. പിന്നെ ഏറ്റവും മുകളിൽ എന്ന് പറഞ്ഞാൽ അത് കൂവ, ഈ എൻ്റെ കാണുന്നത് കൂവപ്പൊടിയാണ്. പിന്നെ ആ എൻ്റെലേക്ക് ഡിസ്പോസിബിൾ സ്പൂണുണ്ട്, അതൊരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ടിഷ്യൂ ഉണ്ട്, ഒക്കെ എന്തെങ്കിലും പാർട്ടി അങ്ങനെയൊക്കെ എന്ത് ഉണ്ടാവുന്ന സമയത്ത് മാത്രം എടുക്കാനുള്ളത്. പിന്നെ ഒരു ബോക്സ് ഗ്ലൗസ് ഉണ്ട്, ഞാൻ ഉപയോഗിക്കലൊന്നുമില്ല, എനിക്ക് ഇഷ്ടമല്ല ഗ്ലൗസ് യൂസ് ചെയ്യാൻ, ഡിസ്പോസിബിൾ ഗ്ലൗസ് ആണ്, ഞാനത് അങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല. പിന്നെ അവിടെ കുറച്ച് ബോക്സൊക്കെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ വേണമെങ്കിൽ കിച്ചൺ ടൂർ കാണിക്കുന്ന സമയത്ത് അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇന്ന് ഞാൻ എൻ്റെ ഗ്രോസറി ആണല്ലോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ിൽ വരുന്ന കുറച്ച് സാധനങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജീരകം, പെരുംജീരകം അങ്ങനത്തെ സാധനങ്ങളൊന്നും എഴുതി കാണിച്ചു തന്നിട്ടില്ലല്ലോ. എൻ്റെ കിച്ചണിൽ ഫ്രിഡ്ജിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ബോക്സ് ഇല്ലേ, കോസ്മോപ്ലാസ്റ്റിൻ്റെ കോസ്മോപ്ലാസ്റ്റ് ബോക്സ് എന്നാണ് ഞാനിതിന് പറയുക, കോസ്മോപ്ലാസ്റ്റിൻ്റെ കമ്പനി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ബോക്സാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇതിൽ ഒരുപാട് സാധനങ്ങൾ കൊള്ളും. അപ്പോൾ ഇതിനകത്ത് ഈ തേർഡ് ഷെൽഫിലാണ് എൻ്റെ അദർ മസാലകളൊക്കെ കിടക്കുന്നത്. മസാലയല്ല, സ്പൈസസൊക്കെ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇതിൽ ഇതിൻ്റെ പാത്രങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പലതും പല ടൈപ്പായിരിക്കും, ഞാൻ ഓരോന്നിങ്ങനെ ബാക്കി വരുന്നതനുസരിച്ചിട്ട് അതിനകത്ത് ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യാം. അതായത് ഒരു സാധനം വാങ്ങിച്ചിട്ട് ഇങ്ങനെ കുപ്പിയാണെങ്കിൽ അത് ഒഴിവാകുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് വെക്കുക ചെയ്യാം. അപ്പോൾ ഇത് പെരിഞ്ജീരകം, പിന്നെ ഉലുവ, പെരിഞ്ജീരകം ഉലുവ, പിന്നെ ജീരകം. ജീരകമൊക്കെ ഞാൻ കുറച്ചിങ്ങനെ ഇങ്ങോട്ടേക്ക് വെച്ചെന്താണെന്ന് വെച്ചാൽ ജീരകം അധികം ഞാൻ ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് കുറച്ചുള്ളിലേക്ക് പുറത്തേക്ക് വെച്ചത്. പിന്നെ ഇതൊന്നും അധികം എടുക്കാത്ത സാധനങ്ങളാണ്. പിന്നെ അതൊരു സാമ്പാർ പൊടിയാണ്, അത് പിന്നെ ഞാൻ റയറായിട്ട് യൂസ് ചെയ്യുന്ന സാമ്പാർ പൊടിയാണ്. പിന്നെ ഇതും ഇതേപോലെ തന്നെ ഉലുവയാണ്, ഉലുവ ഓർഗാനിക് ഉലുവ ഞാൻ അല്ലാണ്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇത് വാനില എസൻസ് ഈസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഈ കേക്കൊക്കെ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, അതെല്ലാം ഇതിനകത്താട്ടോ. ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് തന്നെ വെച്ചത്.
പിന്നെ അങ്ങനത്തെ അല്ലറ ചില്ലറ സാധനങ്ങളാണ് ഇതിലുള്ളത് കേട്ടോ. പിന്നെന്താ, പിന്നെ സിന്നമൺ പൗഡർ ഉണ്ട്. സിന്നമൺ ഞാൻ അവിടെ കാണിച്ചില്ലേ, ഇത് സിന്നമൺ പൗഡറാണ്. പിന്നെ ഇത് ചിയാസീഡ്, പിന്നെ ഇത് ഇന്തുപ്പില്ലേ ഇന്തുപ്പ്, പിന്നെ ഏലക്കായ പൊടിച്ച് വെച്ചതാണ്, അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കരിഞ്ജീരകം, പിന്നെ ഇത് നമ്മുടെ ഡ്രൈ മേത്തി ലീവ്സ്, ഇത് കസ്കസ് ഇല്ലേ അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെ ഇല്ലാത്ത ഡെയിലി എപ്പോഴെപ്പോഴും യൂസ് ചെയ്യുന്നല്ലേ അതൊക്കെ. അപ്പോൾ അല്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെയാണ് വന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി വരുന്നത് ചായപ്പൊടി, പഞ്ചസാര അങ്ങനത്തെ സാധനങ്ങളും പിന്നെ ഓയിലുകളാണ്. ഇതൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിലുകൾ. ഇത് സൺഫ്ലവർ അല്ലെങ്കിൽ കനോള, അതൊക്കെ അത് രണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ റെയറായിട്ട് ഉപയോഗിക്കുള്ളൂ. അതായത് എന്തെങ്കിലും പപ്പടം വറുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൈ ഐറ്റംസൊക്കെ ഉണ്ടാക്കുക, അതിന് വേണ്ടി മാത്രം ഇപ്പോൾ ഓയിൽ യൂസ് ചെയ്യുന്നത്. കുക്കിങ്ങിൽ ഞാനിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മൂന്ന് സാധനങ്ങൾ, പിന്നെ വെളിച്ചെണ്ണ, നെയ്യ്, പിന്നെ ഒലിവ് ഓയിൽ, അതല്ലെങ്കിൽ ബട്ടർ, അതാണ് കുക്കിങ്ങിന്, സാധാരണ കുക്കിങ്ങിന് അത് തന്നെ യൂസ് ചെയ്യല് കേട്ടോ. അപ്പോൾ അതാണ് ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷൻ. നിങ്ങൾക്കും ഞാനത് റെക്കമെൻഡ് ചെയ്യാണ്. സൺഫ്ലവർ ഓയിൽ കഴിയുന്നത് ഒഴിവാക്കാം. പിന്നെ നമുക്ക് വറുത്ത് ഇപ്പോൾ സ്നാക്സ് ഐറ്റംസ് ഇല്ലേ, വറുത്ത വറവൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രം നമ്മൾ സൺഫ്ലവർ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കുറേ പഴയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോട്ടിൽ നല്ല ബോട്ടിലായതുകൊണ്ട് ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിലൂടെ പുറത്തേക്ക് പോവാതെ നല്ല രീതിയിൽ ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് തീരുന്നതിനനുസരിച്ചിട്ട് ഈ മൂടി കണ്ട് എടുത്ത് മാറ്റിയിട്ട് ഇതിൽ ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പോൾ അത്, പിന്നെ ഇതേപോലെ ഇത് വെളിച്ചെണ്ണ ഇതും കുറേ കാലമായിട്ട് എൻ്റെ അടുത്തുള്ളതാണ്. ഇതേപോലത്തെ വേറൊരു ബോട്ടിൽ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കാത്തത്. ഇതിൻ്റെ പെയിൻ്റൊക്കെ കുറേ പോയി തുടങ്ങി, കുറേ വർഷമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതും നല്ലൊരു ബോട്ടിലാണ്. ഇതിൽ ഇത് ഇതേപോലെ ഒഴിക്കുക. പിന്നെ എന്തെങ്കിലും ഇതിലൂടെ ബാക്കിയുള്ളത് ഇതിലൂടെ ഒഴുകിയിട്ട് ഇവിടെ ഒരു ഹോള് ഉണ്ടോ, അത് തിരിച്ച് അതിലേക്ക് തന്നെ വീഴും. അപ്പോൾ അങ്ങനെ ഒരു ബോട്ടിലാണ്. ഇതേപോലത്തെ സെയിം ബോട്ടിൽ ഞാൻ എവിടെയും വേറെ കണ്ടില്ല. അത് കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും അത് വാങ്ങിച്ചിട്ട് ഇത് ഒഴിവാക്കണം എന്നുണ്ട്. പെയിൻ്റൊക്കെ പോയി തുടങ്ങിയില്ല. പിന്നെ നെയ്യാണ്, പിന്നെ ഇത് ഒലിവ് ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ ശരിക്കും ഈ ഒലിവ് ഓയിൽ നമ്മൾ ഈ എന്താ പറയുക, വറവ് അങ്ങനത്തേലൊക്കെ കുക്കിങ്ങിൽ യൂസ് ചെയ്യാതെ നമ്മൾ സാലഡിലൊക്കെ ഒഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അധികം ചൂടാക്കാത്ത സാധനങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് നല്ലതെന്നാണ് അങ്ങനെയാണ് പറയുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഓയിൽ. അപ്പോൾ ഞാനിത് വെക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് ഇതുപോലൊരു ബോക്സ് ഉണ്ട്. ഇത് ബോക്സ് എന്ന് വെച്ചാൽ ഇതെന്താ സംഭവം എന്നറിയാം. നമ്മൾ പഴയ ഫ്ലാറ്റിലായിരുന്ന സമയത്ത് പഴയ ഒരു കട്ടിലുണ്ടായിരുന്നു, അത് പൊളിച്ചപ്പം അതിനകത്തുണ്ടായിരുന്നൊരു വരിപ്പത്. അപ്പോൾ ഇത് അത് നല്ലതാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഞാനിത് ഞങ്ങൾ വേസ്റ്റിൽ കൊണ്ടിടുന്ന സമയത്ത് അപ്പോൾ ഇത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ രാജേട്ടൻ എടുത്ത് വെച്ചതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുള്ളായി ഇത്. അപ്പോൾ ഇതിനകത്ത് ഞാനിങ്ങനെ ഉള്ളിൽ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു പേപ്പർ, മനുവിൻ്റെ എന്തോ ഷീറ്റാണ്, അതോ ടിഷ്യോ ന്യൂസ് പേപ്പർ എന്തെങ്കിലും വെക്കുക. എന്നിട്ട് കാരണം ഈ ഓയിൽ എന്തായാലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ താഴെ പോകുന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് വരുള്ളൂ, ഇല്ലെങ്കിൽ പാത്രം കഴുകാൻ നമുക്ക് വല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വെക്കാം. ആ പിന്നെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഓയിൽ, അതായത് നമ്മുടെ എണ്ണ, എള്ളെണ്ണ അല്ലേ അത്. ഇത് ഞാൻ കുക്കിങ്ങിലൊന്നും ഉപയോഗിക്കില്ല, അച്ചറൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കും എന്നല്ലാണ്ട് ഡെയിലി കുക്കിങ്ങിൽ യൂസ് ചെയ്യില്ല. പിന്നെ ഇത് കയ്യിലും കാലിലൊക്കെ തേക്കാനോ അങ്ങനെയൊക്കെ. അപ്പോൾ അത് ഇതൊക്കെയാണ് ഓയിൽ. അപ്പോൾ ഇത് ഞാൻ വെക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ ഓയിലൊക്കെ ഞാൻ വെക്കുന്നത് ഈ മസാലയൊക്കെ വെച്ച സ്ഥലമല്ലേ, അതിൻ്റെ തൊട്ട് താഴെ ഇവിടെയാണ് ഓയിലൊക്കെ വെക്കുക. കാരണം കുക്കിങ്ങിന് എനിക്ക് എടുക്കാനും ഈസിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് അതൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി ഇവിടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഡോറില്ലേ, അതിൻ്റെ ഇവിടെ എനിക്ക് ചെറിയൊരു ബോക്സ് ഉണ്ട്. അതിനകത്താണ് നമ്മൾ പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചത്. അത് കുറച്ച് വലിയ ബോക്സാണ്. ചായ, കാപ്പിപ്പൊടി, പഞ്ചസാര, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ബ്രൗൺ ഷുഗറാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. പിന്നെ തേൻ എടുത്തതിൻ്റെ ബാക്കിയുള്ള തേനാണത്. പിന്നെ നെസ്കിക്ക് കുട്ടികൾക്ക് പാലിൽ കൊടുക്കുന്നത്. പിന്നെ ഇത് ചായപ്പൊടി, കാപ്പിപ്പൊടി. പിന്നെ ഇതുണ്ടല്ലോ, ഇത് ഈ ലാസ്റ്റ് കാണുന്നത് കാവയാണ്. കാവ നമ്മളിവിടുത്തെ അറബ്സൊക്കെ യൂസ് ചെയ്യുന്നൊരു ഇതാണ്. അതിനകത്ത് എന്തൊക്കെയോ ഏലക്കായ, പിന്നെ മറ്റേ സാഫ്രൺ അങ്ങനെയൊക്കെ ചേർത്തിട്ടുള്ള നല്ല ഒരു പ്രത്യേകതയായിട്ടാണ് അത് കുടിക്കുന്ന സമയത്ത്. അതാണ്, അത് പഞ്ചസാര ഇടാതെ നമ്മൾ കുടിക്കുക. ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡേറ്റ്സിൻ്റെ കൂടെ അത് കുടിക്കുക. നിങ്ങൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഖാവ. പിന്നെ ഇത് കാപ്പിപ്പൊടി, ചായപ്പൊടി. പിന്നെ ഇത് ഗ്രീൻ ടീ. പിന്നെ ഇവിടെ ഇവിടെ ഈ ഇവിടെ ഈ കാറ്റഗറിയിലൊന്നും പെടാത്ത ഒരാൾ അവിടെ മൂലയിലിരിക്കുന്നുണ്ട് കേട്ടോ, ഉണ്ടോ, പുൽത്തൈലം. അപ്പം അത് പിന്നെ തൽക്കാലം ഞാനവിടെ വെച്ചെന്നുള്ളൂ. അത് ഇവിടെ കാറ്റഗറി ഒന്നും നോക്കാതെ തൽക്കാലം അവിടെ വെച്ച്, ഇവിടെ കുറേ സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ എനിക്കിങ്ങനെ ഈ സ്പേസ് ഇങ്ങനെ കാണുന്നത് ഇഷ്ടമായിട്ടോ, ഇങ്ങനെ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ സ്പേസ് കാണുന്നതാണ്. പിന്നെ മുകളിൽ അതിൻ്റെ ബാക്കിൽ കുറച്ച് എപ്പോഴും ഉപയോഗിക്കാത്ത കുറച്ച് ഗ്ലാസ്സുകളൊക്കെയാണ്. ഇപ്പം നമ്മളുടെ എല്ലാ സെക്ഷനും കഴിഞ്ഞില്ലേ.
അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്രോസറീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഇതിലില്ലാത്ത സാധനങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാര്യമില്ല, പിന്നെ ഇത് തീരുന്നതിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഇതേപോലെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എഴുതുന്ന സമയത്ത്. അപ്പോൾ ഇതുപോലെ ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് നോക്ക്, പിന്നെ നമുക്ക് കുക്കിംഗ് ടൈം എന്ന് പറയുന്നതും ലാഭിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇതിപ്പോൾ ഒരു സാധനം അവിടെ നിന്ന് എടുക്കുന്നതിന് ഇത്രമാത്രം സമയമുണ്ടോയെന്ന്, പക്ഷെ അങ്ങനെയല്ല, അത് ഒരു ഇത്തിരി ഇത്തിരി സമയമാണെങ്കിൽ പോലും നമ്മൾ കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞു കിട്ടില്ല, ആ ഒരു രീതിയാണ്. അതായത് കുറച്ച് കുറച്ച് സമയം ആണെങ്കിൽ പോലും അത് ഒരുമിച്ച് ചേരുമ്പോൾ നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആവും. അത് ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം, നിങ്ങൾ ഇതേപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുക. അപ്പോൾ എല്ലാവരും കിച്ചണൊക്കെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് പല സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളും നിങ്ങൾ വാങ്ങിച്ചിട്ട് മറന്നുപോയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഇതൊന്ന് റീചെക്ക് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും ഇതുകൊണ്ടൊക്കെ നല്ല പ്രയോജനം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.